നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മകരം മാസത്തിലെ അമാവാസയിൽ നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇത് ചെയ്യുന്നതിലൂടെ പണവരവിൽ വളരെ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. തൈ അമാവാസി അല്ലെങ്കിൽ മകരം മാസത്തിലെ അമാവാസി ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നതിന് മുൻപായി ഈ ചാനൽ എപ്പോഴാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൊതുവായി അമാവാസ എന്നത് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നതിനും കുലദൈവത്തിന് വഴിപാട് ചെയ്യുന്നതിനും ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. മറ്റുള്ള അമാവാസിക്ക് തർപ്പണം ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഈ മകരമാസത്തിലെ അമാവാസിക്ക് തർപ്പണം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പിതൃക്കളുടെ അനുഗ്രഹം പരിപൂർണമായി ലഭിക്കുന്നതുമാണ്. അമാവാസിക്കും പൗർണമിക്കും നമ്മൾ ചെയ്യുന്ന മന്ത്രജപത്തിനും ദാനത്തിനും അളവറ്റ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും കഴുത്ത് ഞെരിക്കുന്ന അളവിൽ കടബാധ്യത ഉള്ളവരും ഈ മകരമാസത്തിലെ അമാവാസി ഒരിക്കലും പാഴാക്കരുത്. ഈ ദിവസം ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ പണവരവിൽ വളരെ പെട്ടെന്ന് തന്നെ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. മാത്രമല്ല കടബാധ്യത പൂർണ്ണമായും മാറിക്കിട്ടുന്നതുമാണ്. ഇനി മകരമാസത്തിലെ അമാവാസി എന്നാണെന്ന് നോക്കാം. 2023 ജനുവരി 21 ശനിയാഴ്ചയാണ് തൈ അമാവാസി അല്ലെങ്കിൽ മകരമാസത്തിലെ അമാവാസി വരുന്നത്. ആ ഒരു ദിവസം മുഴുവനും അമാവാസി തിഥി വരുന്നുണ്ട്. ഇനി അമാവാസി ദിവസം ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർ അന്നേ ദിവസം മുഴുവനും നോൺ വെജ് ഒഴിവാക്കുന്നതാണ് ഉത്തമം. ഒന്നാമതായി ചെയ്യേണ്ട കാര്യമാണ് വസ്ത്രദാനം എന്നത്. പ്രായമായവർക്കും അല്ലെങ്കിൽ അനാഥർക്കോ നിങ്ങളാൽ കഴിയുന്ന വസ്ത്രം വാങ്ങി നൽകാവുന്നതാണ്. ഓൾറെഡി നിങ്ങൾ ഉപയോഗിച്ച തുണികൾ ദാനം ചെയ്യുവാൻ പാടില്ല. അമാവാസി ദിവസം പുതിയ തുണികളാണ് ദാനമായി നൽകേണ്ടത്. പുതിയ തുണികൾ വാങ്ങി പ്രായമായവർക്കോ അല്ലെങ്കിൽ അനാഥർക്കോ ഗുരുതുല്യരായവർക്കോ ദാനമായി നൽകാവുന്നതാണ്. ഡ്രസ്സ് വാങ്ങുമ്പോൾ ഒരുപാട് രൂപയുടെ ഡ്രസ്സ് വാങ്ങണമെന്നോർത്ത് ആരും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. മിതമായ വിലയിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ വാങ്ങി നിങ്ങൾക്ക് ദാനമായി നൽകാവുന്നതാണ്. പൊതുവായി വസ്ത്രദാനം ചെയ്യുമ്പോൾ നമ്മുടെ ആയുസ് വർദ്ധിക്കുന്നതാണ്. മാത്രമല്ല നമ്മുടെ സാമ്പത്തിക നിലയിൽ ഉയർച്ച ഉണ്ടാകുന്നതുമാണ്. അമാവാസി ദിവസത്തിൽ ഒരാൾക്കെങ്കിലും വസ്ത്രദാനം നൽകാൻ സാധിച്ചാൽ പല മടങ്ങ് ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്തതായി അന്നദാനമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അമാവാസി ദിവസം ചെയ്യുന്ന അന്നദാനത്തിന് അളവറ്റ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. കുറഞ്ഞത് ഒരു 5 പേർക്കെങ്കിലും അന്നദാനം നൽകാവുന്നതാണ്. അന്നദാനം നടത്തുന്നതിലൂടെ നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യം ഇല്ലാതായി പണവരവ് വർദ്ധിക്കുന്നതാണ്. കൂടാതെ അപ്രതീക്ഷിതമായി സാമ്പത്തികപരമായി ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതുമാണ്. ഇനി അടുത്തതായി അമാവാസി ദിവസം കാക്കയ്ക്ക് ഭക്ഷണം നൽകുക എന്നതാണ്. മാതാപിതാക്കൾ ഇല്ലാത്തവരും കൂടാതെ ഭർത്താവില്ലാത്തവരും നിർബന്ധമായും ഈ അമാവാസി ദിവസം കാക്കയ്ക്ക് ഭക്ഷണം നൽകേണ്ടതാണ്. ഈ ദിവസം കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ പിതൃദോഷങ്ങൾ ഇല്ലാതാകുന്നതാണ്. അമാവാസി ദിവസം മാത്രമല്ല എല്ലാ ദിവസവും അതിരാവിലെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ അളവറ്റ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. അമാവാസി ദിവസം കാക്കയ്ക്ക് ഭക്ഷണം നൽകുമ്പോൾ വീട്ടിൽ തടസ്സപ്പെട്ടിരുന്ന നല്ല കാര്യങ്ങൾ നടക്കാൻ ആരംഭിക്കുകയും പണവരവിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഇല്ലാതാകുന്നതുമാണ്. അടുത്ത പ്രധാന കാര്യം എന്താണെന്നാൽ പിരിഞ്ഞ ബന്ധുക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഒത്തുചേരുന്നതിനും വീട്ടിൽ കലഹങ്ങൾ ഇല്ലാതാകാനും കൂടാതെ പിതൃദോഷം അല്ലെങ്കിൽ പിതൃശാപം ഇല്ലാതാകാനും പശുവിന് പഴം വാങ്ങി നൽകാവുന്നതാണ്. ഇനി ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉള്ളവർ, കുടുംബത്തിൽ കലഹങ്ങളുണ്ടായി പിരിഞ്ഞിരിക്കുന്നവർ അമാവാസി ദിവസം പശുവിന് പഴമോ ഒരു കെട്ട് പുല്ലോ വാങ്ങി നൽകാവുന്നതുമാണ്. ഇനി പിരിഞ്ഞിരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരോ അതല്ലെങ്കിൽ സ്നേഹിക്കുന്നവരോ പശുവിന് പഴം കൊടുക്കുമ്പോൾ ആ വാഴപ്പഴത്തിനോടൊപ്പം തന്നെ ആ പഴത്തിൽ കുറച്ച് തേൻ തടവി, അതായത് പഴത്തിന് മുകളിൽ കുറച്ച് തേൻ പുരട്ടി അത് പശുവിന് കൊടുക്കുമ്പോൾ പിരിഞ്ഞിരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ അല്ലെങ്കിൽ സ്നേഹിക്കുന്നവർ ഒന്നു ചേരുന്നതിനുള്ള എല്ലാ സന്ദർഭങ്ങളും വന്നു ചേരുന്നതാണ്. ഇങ്ങനെ അമാവാസി ദിവസം പശുക്കൾക്ക് പഴമോ പുല്ലോ വാങ്ങി നൽകിയാൽ നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ വളരെയധികം മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടും
കടബാധിതയും ഉള്ളവർ ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കാതെ ചെയ്യുക. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങി പണവരവിൽ വളരെ വലിയ ഭാഗ്യം വന്നു ചേരുന്നതാണ്. കൂടാതെ പിതൃദോഷവും പിതൃശാപവും ഇല്ലാതാകുന്നതുമാണ്. അതുകൊണ്ട് അമാവാസി ദിവസം നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ തീർച്ചയായും ചെയ്യുക. ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മുന്നേറ്റം വന്നു ചേരുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.